കേരളമാണിരുന്ന അസുര ചക്രവർത്തിയെ മഹാബലിയെ ദേവന്മാർ പാതാളത്തിലേക്ക് അയച്ചുവെന്നും ആണ്ടിലൊരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട ജനതയെ കാണുവാൻ അനുവാദം നൽകിയെന്നുമാണ് ഐതിഹ്യം. തങ്ങളെ കാണാനെത്തുന്ന ചക്രവർത്തിയെ സ്വീകരിക്കാൻ ജനങ്ങൾ അവരുടെ വീട്ടുമുറ്റം പൂക്കളം തീർത്ത് അണിയിച്ചൊരുക്കുന്നു. പണ്ട് വിവിധയിനം പൂക്കളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ കേരളം. തുമ്പയും മൂക്കുറ്റിയും ഒന്നും ഇന്ന് കാണാൻ പോലുമില്ല. ഓണപ്പൂക്കളം തയ്യാറാക്കുന്നത് പരമ്പരാഗതമായ ഒരു രീതിയിലാണ്. പൊതുവായ ഒരു ശൈലിയുണ്ട് എങ്കിലും പ്രാദേശികമായ പല മാറ്റങ്ങളും കാണാറുമുണ്ട്. പൂക്കളം തയ്യാറാക്കുന്നതിൻ്റെ ആദ്യപടിയായി മുറ്റം വൃത്തിയാക്കി ചാണകം മെഴുകും. ഒന്നാം ദിവസം തുളസിയിലയും തുമ്പപ്പൂവും വെച്ചുള്ള ഒരു പൂക്കളം ഇടും. ഇന്ന് അത്തമാണ്. അത്തത്തിന് രണ്ട് കളമാണ്, തുളസിയും തുമ്പയും വെച്ചിട്ടാണ് ഇടേണ്ടത്. തുമ്പ എത്ര അന്വേഷിച്ചിട്ടും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു പൂ കിട്ടി, അത് വെച്ചിട്ട് വെള്ള കളർ വരുന്നുണ്ട്, അത് വെച്ചിട്ട് തുളസിയും കൂടെ കൂട്ടി ഒരു ചെറിയ അത്തപ്പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ.